برای نه حالا خیلی لازمه شاب شو کنم അച്ചടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പളിനെ ശ്രദ്ധയിൽപ്പെട്ടൊന്ന് പലതവണ വാൺ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകോപിതനായ വിദ്യാർത്ഥി എഴുന്നേറ്റ് ഉടനെ ആദ്യം കരണത്തടിക്കുകയാണ്, ഇടത്ത് കരണത്തടിക്കുക, ചെവി ചേർത്താണ് അടിച്ചിരിക്കുന്നത്. ഒരു 30 സെക്കൻഡ് സമയത്തേക്ക് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തന്നെ അറിയില്ല. അതിനെ തുടർന്ന് ഗുരുതരമായ രീതിയിലുള്ള ആക്രമണമാണ്. അതിൽ ഷോൾഡർ കളകിയിട്ടുണ്ട്, ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്തതിന് ശേഷവും എൻ്റെ വലത് കരണത്തടിച്ചിട്ടുണ്ട്, മുഖത്ത് അടി കൊണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അതി ക്രൂരമായ രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥിയുടെ വാക്കുകൾ ഉണ്ടായിട്ടുള്ളത്. ഒറ്റ ഒരു കുട്ടിയാണ്, ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ഇത് നടക്കുന്ന ഒരു മിനിറ്റ് സമയത്തിനുള്ളിലാണ് ക്ലാസ്സിൽ ഏകദേശം 30 കുട്ടികൾ എക്സാം എഴുതുന്നുണ്ടായിരുന്നു. 3:45 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. പരീക്ഷയുടെ തുടക്കം മുതലേ കുട്ടിയുടെ ഭാഗത്തു നിന്ന് പരീക്ഷയുടെ പാലിക്കേണ്ട മര്യാദകൾ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാരുടെ പേപ്പർ ചോദിക്കുക, ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മറ്റു കുട്ടികളോട് ചോദിക്കുക, ചിരിക്കുക, ഉറക്കെ സംസാരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ഞാൻ ആദ്യം മുതലേ വാണിജ്യങ്ങളുണ്ടായിരുന്നു. അതിലുള്ള പ്രകോപനമാണ് എന്ന് തോന്നുന്നതിലേക്ക് സാർ. നേരത്തെയുള്ള അധ്യാപനല്ലേ ഇവിടെ? ഞാൻ 98 വർഷമായി സാർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടുന്ന് റാഗിങ്ങും ഇതുപോലുള്ള കുട്ടികളുടെ അരാജകത്വത്തെ കുറിച്ച് പലപല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ചെവിക്ക് നല്ല പെയിൻ ഉണ്ട്.